നമസ്കാരം. ഈ ലോകത്ത് കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നിലുള്ള ചൈനയുടെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതൽ വ്യാപകമാക്കി ലോകരാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ചൈന ഇനിയും പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. തങ്ങൾക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറലാണ് ഈ ചൈനീസ് നേതാക്കളുടെ എല്ലാ സ്ഥിരം പരിപാടി. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ച എല്ലാ അന്വേഷണങ്ങളും വളരെ സുതാര്യമാകണം എന്നുള്ളതാണ്. സുതാര്യം എന്ന് പറയുമ്പോൾ വളരെ വ്യക്തവും ക്ലിയർ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും എന്നാണ്. പക്ഷേ ചൈനയെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും ഇത്തരം ഒരു ഗുണം അവർക്ക് പണ്ടും ഇന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യത്തിലും ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്ന ഒരു രീതി ചൈനയ്ക്ക് പണ്ടുമില്ല. ഇരുമ്പ് മറയ്ക്ക് അപ്പുറമുള്ള ഒരു ലോകമാണത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണവുമായി ആദ്യം മുതൽ തന്നെ പരോക്ഷമായി അവർ നിസ്സഹകരിക്കുകയാണ് ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭാ പ്രതിനിധികൾ വുഹാനിലെ ഇവരുടെ വൈറോളജിയിൽ, അപ്പോൾ ഇവിടെ നിന്നാണല്ലോ ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി സംശയിക്കപ്പെടുന്നത്, അവിടെ പരിശോധിക്കാൻ എത്തിയപ്പോൾ പോലും കൃത്യമായി അവരെ ഈ ലാബിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി കൊണ്ടുവന്ന് കാണിക്കാനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ വിശദമാക്കാനോ അന്ന് ചൈനീസ് അധികൃതർ തയ്യാറായിരുന്നില്ല. ഇക്കാര്യം അവർ വളരെ വ്യക്തമായി തന്നെ ഐക്യരാഷ്ട്രസഭാ അധികൃതരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായി തരണം എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റൊരു ആവശ്യവുമായി രംഗത്തെത്തി. ഈ കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നതിന് പിന്നിൽ ചൈന തന്നെയാണെങ്കിൽ അവർ അതിന് നഷ്ടപരിഹാരം ലോകരാഷ്ട്രങ്ങൾ നൽകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പൊതുവേ എല്ലാ രാജ്യങ്ങൾക്കും എങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കും എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു മാർഗമുണ്ട്. അദ്ദേഹം പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രാജ്യം ചൈനയ്ക്ക് പണം അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇനി ആരും അത് തിരിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് ട്രംപിൻ്റെ ആവശ്യം. അതോടുകൂടി ആ സാമ്പത്തിക പ്രശ്നം തീരും എന്നാണ് ട്രംപും പറയുന്നത്. ഒരുപാട് ലോകരാജ്യങ്ങളിൽ വൻ തകർച്ചയ്ക്ക്, പല സാമ്പത്തികമായെല്ലാം വൻ തകർച്ചയ്ക്ക് ഇടയാക്കിയ ഈ കോവിഡ് മഹാമാരിക്ക് പിന്നിൽ ചൈന തന്നെയാണ് എന്നുള്ളത് വ്യാപകമായി ആരോപിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോഴും ചൈന നിശബ്ദത പാലിക്കുകയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾക്ക് ഇതിൽ ബന്ധമില്ല എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചൈനയിലെ വുഹാനിലുള്ള ഈ വൈറോളജി ലാബ് ചൈനയിലെ പട്ടാളവുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും നടത്തിയിരുന്നതായി സൂചന പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും ജൈവായുധങ്ങൾ നിർമ്മിക്കാൻ ഈ ലാബോറട്ടറി ഇവർ ഉപയോഗിച്ചിരുന്നതായി വ്യാപകമായ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ഒരു പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങിയ ഒരു സമിതി ഇത് പരിശോധിച്ച് ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെടുന്നത്. എന്നാൽ ചൈനയാകട്ടെ അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, അവർക്ക് ജനാധിപത്യം പോലുള്ള കാര്യങ്ങൾ പണ്ടേ തീരെ വിശ്വാസമില്ലാത്ത ഒരു രീതിയായതുകൊണ്ട് തന്നെ അവർ ഇതിനെല്ലാം എതിർക്കുകയാണ്. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് ചൈന നിരന്തരം പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തോടുകൂടി തന്നെ വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ വിവിധ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ സജീവമായി രംഗത്തെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.